രണ്ട് മരുമക്കൾ നിങ്ങൾക്ക് തുലനം ചെയ്യാം, താരതമ്യം ചെയ്യാം. ഒന്ന് ഈ പറഞ്ഞ സോണിയാഗാന്ധി, രണ്ടാമത്തേത് മനേകാ ഗാന്ധി. ഒരു ചരിത്രം രചിച്ച സ്ത്രീ. ആ സ്ത്രീയെയല്ലാതെ ഭാരതത്തിൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു അമ്മയായി പിന്നെ ആരെയാണ് ഞാൻ വാഴ്ത്തേണ്ടത്? ഗോസ്വാമിമാർക്ക് പിടിച്ചെന്ന് വരില്ല, അവർ ക്ഷമിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. യാഥാർത്ഥ്യങ്ങളുടെ മുഖം അല്പം വികൃതം തന്നെയായിരിക്കും. ബുദ്ധിയില്ലാത്ത മകനെ ബുദ്ധിമാനായ ലോകത്തിൽ ഏറ്റവും പ്രൗഢഗംഭീരനായ ഒരു വ്യക്തിത്വമായി മാറ്റിയെടുക്കുന്നതിൽ വഹിച്ച പങ്ക്, ഇതാണ് ഒരു മാതാവിൻ്റെ കടമ. ഇനി സോണിയാഗാന്ധിയെ ഭാരതത്തിൻ്റെ അമ്മയായൊക്കെ താരതമ്യം ചെയ്തതുകൊണ്ട് എനിക്കിനി പൊങ്കാലയിടാൻ ആരും വരണ്ട കേട്ടോ. അല്ലെങ്കിൽ തന്നെ എൻ്റെ ചില വീഡിയോകളുടെ കമൻറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചില ആൾക്കാർക്ക് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ചില ആൾക്കാരുടെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട്. അതിൽ എഴുതിയത് പിണറായി വിജയന്റെ ചെരുപ്പ് നക്കിയാണ് നീ എന്നാണ്. ടാലന്റ് സ്കൗട്ടിന്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. രതി വൈകൃതങ്ങൾ തേടി ഭർത്താക്കന്മാരെ കുരുതി കൊടുക്കുന്ന ഭാര്യമാർ വർദ്ധിക്കുന്ന ആനുകാലിക ചുറ്റുപാടിൽ രതിയുടെ പരമസീമ പുൽകാൻ സ്വന്തം ചോരയിൽ പിറന്ന മക്കളെ കുരുതി കൊടുക്കുന്ന നമ്മുടെ അമ്മമാർ വർദ്ധിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം പേരിന്റെ കൂടെ വൽക്കഷണങ്ങളായി പല പല ഡിഗ്രികളും പല പല നേട്ടങ്ങളും എഴുതി ചേർക്കുമ്പോഴും ആ നേട്ടങ്ങളുടെ പിന്നിലുള്ള ചാലകശക്തിയായ ഉറക്കമൊഴിച്ച രാത്രികളുടെ കണക്കുകൾ എവിടെയും എഴുതി വെക്കാത്ത സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്ന ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വീണ്ടും നമുക്ക് മുന്നിലിത ഒരു മാതൃദിനം മദേഴ്സ് ഡേ സമാഗതമായിരിക്കും. എന്താണ് മദേഴ്സ് ഡേ? ഇന്ന് മറ്റൊരു മെയ് 10 ആണ്. പക്ഷേ മെയ് 10-ലാണോ ഈ മദേഴ്സ് ഡേ എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. മദേഴ്സ് ഡേക്ക് ഒരു പ്രത്യേക ദിനമില്ല. പക്ഷേ ഇന്നാലൊരു പ്രത്യേക ദിനമുണ്ട്. അതായത് ഓരോ വർഷവും മെയ്യിൽ വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ചയാണ് മദേഴ്സ് ഡേ കൊണ്ടാടുന്നത്. ഈ മദേഴ്സ് ഡേ കൊണ്ടാടുവാനുണ്ടായ പ്രേരക ശക്തി എന്ത്? അമേരിക്കയിലെ വിർജീനിയ എന്ന സ്ഥലത്ത് ഒരു സാധാരണ സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ പേര് ആൻ ജാർവിഷ്. ആ പാവം അമ്മയ്ക്ക് തൻ്റെ 13 മക്കളിൽ 9 പേരും ഭക്ഷണ ദൗർലഭ്യം കാരണം പോഷകാഹാര കുറവ് മൂലം മരണത്തെ പുൽകുന്നത് നിസ്സഹായയായി നോക്കി നിൽക്കേണ്ടി വന്നു. അവർ ഇതുപോലെ അവശ്യരായ കുട്ടികൾക്കുള്ള ഭക്ഷണവും പാർപ്പിടവും മറ്റ് ആരോഗ്യ സംരക്ഷണത്തിലുള്ള മരുന്ന്, വസ്ത്രങ്ങൾ എന്നിവയൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അവിടെ മദേഴ്സ് കെയർ യൂണിറ്റ് ആരംഭിക്കുകയാണ്. അവർ സ്ഥാപിച്ച ആ മദേഴ്സ് ഡേ വർക്ക് ക്ലബ്ബുകളാണ് പിന്നീട് അവരുടെ മരണശേഷം ഈ ഒരു ആശയത്തിന്, അതായത് അമ്മമാരുടെ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കുക എന്നൊരുദ്ദേശത്തോടു കൂടി മദേഴ്സ് ഡേ മാതൃദിനം എന്ന പേരിൽ ആചരിക്കാൻ തുടങ്ങി. മാതൃകാപരമായ പ്രവർത്തനം ആരോഗ്യരംഗത്ത് കാഴ്ചവെച്ചതുകൊണ്ട് നമ്മുടെ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറെ ചിലരെങ്കിലും കേരളത്തിന്റെ അമ്മ എന്ന് വിളിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോഴെങ്കിലും എനിക്ക് മാതൃദിനത്തിൽ ഒരു അമ്മയായി ശരിക്ക് തോന്നാറുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ ഇന്നത്തെ അധ്യക്ഷ സോണിയാഗാന്ധിയാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ആമുഖമായി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പറയണം എന്ന് തോന്നുന്നു. ഇനി സോണിയാഗാന്ധിയെ ഭാരതത്തിന്റെ അമ്മയായൊക്കെ താരതമ്യം ചെയ്തതുകൊണ്ട് എനിക്കിനി പൊങ്കാലയിടാൻ ആരും വരണ്ട കേട്ടോ. അല്ലെങ്കിൽ തന്നെ എന്റെ ചില വീഡിയോകളുടെ കമന്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചില ആൾക്കാർക്ക് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ചില ആൾക്കാരുടെ കമന്റൊക്കെ വായിക്കുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട്. അതിൽ എഴുതിയത് പിണറായി വിജയന്റെ ചെരുപ്പ് നക്കിയാണ് നീ എന്നാണ്. അതുപോലെ ചില ആൾക്കാർക്ക് ഞാൻ വഹാബിയാണ്, ചില ആൾക്കാർക്ക് ഞാൻ RSS കാരനാണ്, മറ്റു പലർക്കും ഞാൻ സുഡാപ്പിയാണ്. സുഡാപ്പിയാവാൻ ഒരു കാരണമുണ്ട് കേട്ടോ. കാരണം വർഗീയതക്കെതിരെ ഈ ചാനലിന് ശക്തമായ ഒരു നിലപാടുണ്ട്. പല വീഡിയോകളും വർഗീയതക്കെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്നെ സുഡാപ്പി എന്നൊക്കെ പറയുന്നത്. എന്തെങ്കിലും ആകട്ടെ, അവരവരുടെ ഭാവനക്കനുസരിച്ച് അവരവരുടെ ഓരോ രൂപങ്ങൾ എനിക്ക് ചാർത്തി തന്നാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പറയാനുള്ളത് നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും പറയും. പിന്നെ അനാവശ്യ വിവാദങ്ങൾ രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിൽ അതിൽ ഇടപെടാൻ ടാലന്റ് സ്കൗട്ടില്ല. പക്ഷേ ന്യായമായ വിവാദങ്ങളാണെങ്കിൽ അതിന് ഏത് പാർട്ടിക്കാർക്കെതിരെയാണെങ്കിലും ശക്തമായി തന്നെ ടാലന്റ് സ്കൗട്ട് മുന്നിലുണ്ടാവും.
സാധാരണ കുട്ടികൾക്കൊക്കെ ഈ മദേഴ്സ് ഡേ പ്രസംഗത്തിന്റെ വേദികളിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് പണ്ട് ദൈവം സ്വർഗരാജ്യത്തിൽ വെച്ച് അവിടെയുള്ള മനുഷ്യനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന്. അപ്പോൾ ഒരു ശിശുവായാണ് നിങ്ങൾ പിറക്കാൻ പോകുന്നത്, ജീവിതത്തിന്റെ പല ഘട്ടങ്ങളും നിങ്ങൾ തരണം ചെയ്യേണ്ടതുണ്ട് എന്നവരോട് പറഞ്ഞപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു, അയ്യോ അപ്പോൾ ഒരു ശിശുവാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് നടക്കുക, അയ്യോ ഒരു ശിശുവാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ, മലമൂത്ര വിസർജനം, ഇങ്ങനെ പലതുമില്ലേ, നാം എങ്ങനെ ഇതൊക്കെ നിർവഹിക്കുമെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, പേടിക്കേണ്ട, അതിന് നിങ്ങൾക്ക് ഞാനൊരു മാലാഖയെ കൂടെ അയക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അവർ ആകാംക്ഷയോട് ചോദിച്ചു, ആരാണ് ആ മാലാഖ, വേഗം പറയൂ എന്ന്. ആ മാലാഖയാണ് നമുക്കായി ഓരോരുത്തർക്കുമായി അവതരിച്ച നമ്മുടെ പെറ്റമ്മ. സാധാരണ എല്ലാവരും പറയാറുണ്ട് മാതാവിന്റെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന്. പക്ഷേ അത് ഏതു തരം മാതാവ്? ഇവിടെയാണ് കാതലായ പ്രശ്നങ്ങൾ വരുന്നത്. ഒറ്റ വാക്യത്തിൽ ഉത്തരം പറഞ്ഞാൽ, ഏതൊരു മാതാവാണോ സ്വർഗത്തിൽ ജീവിക്കാൻ പാകത്തിൽ തൻ്റെ സന്തതികളെ പാകപ്പെടുത്തിയെടുക്കുന്നത്, അവരാണ് ഈ പറഞ്ഞ സ്വർഗം കാൽക്കീഴിൽ വെച്ച് നീട്ടുന്ന മാതാവ്. പ്രവാചകനോട് ഒരു അനുയായി വന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. പ്രവാചകനോട് ചോദിക്കുന്നു, നല്ലോ പ്രവാചകരെ, ഞാൻ ആരെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞു, നിന്റെ മാതാവിനെ. പിന്നീടും ആ അനുയായി ആവർത്തിച്ചു, ആരെയാണ് കൂടുതൽ ബഹുമാനിക്കേണ്ടത്? പിന്നെയും പ്രവാചകൻ പറഞ്ഞത്, തൻ്റെ മാതാവിനെ. മൂന്നാമതും ആ ചോദ്യം ആവർത്തിച്ചപ്പോൾ അതുതന്നെ പ്രവാചകൻ ആവർത്തിച്ചു, തൻ്റെ മാതാവിനെ. നാലാമതും അതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ പ്രവാചകൻ മറുപടി നൽകി, തൻ്റെ പിതാവിനെ. ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ മാതാക്കളുടെ പങ്ക് വളരെ ബൃഹത്താണ്. പണ്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞിട്ടുണ്ട്, ഗിവ് മീ ഗുഡ് മദേഴ്സ്, ഐ ഷാൽ ഗിവ് യു എ ഗുഡ് നേഷൻ. അതുതന്നെയാണ് സമൂഹ സംസ്കരണത്തിൽ ഒരു മാതാവിന്റെ പങ്ക്. ഇവിടെയാണ് മാതാവ് തന്നെ എങ്ങനെയാണ് രണ്ട് തരത്തിൽ സമൂഹ സൃഷ്ടിക്ക് അവസരമൊരുക്കുന്നത് എന്ന്. ഒന്നാമത്, പണ്ട് സാധാരണയായി പറഞ്ഞു വരുന്ന ഒരു കഥയുണ്ട്. കഥയാണോ ചരിത്രമാണോ എന്നറിയില്ല. പണ്ട് പൊതുവെ രാജഭരണകാലത്തൊക്കെ പൊതുസ്ഥലങ്ങളിൽ വെച്ചാണല്ലോ കുറ്റക്കാർക്കെതിരെ വധശിക്ഷയൊക്കെ വിധിക്കുക. അങ്ങനെ ഒരു ജനസമൂഹം ഒന്നാകെ കൂടിയിരിക്കുന്നു, ഒരാൾക്കുള്ള വധശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന്. അവർ പറഞ്ഞു, എനിക്ക് എൻ്റെ മാതാവിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണമെന്ന്. എല്ലാവരും ചിന്തിച്ചു, ഇത്രയേറെ ക്രൂരത ചെയ്തിട്ടും തൻ്റെ മാതാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം കാണുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ രാജാവ് ഉത്തരവിട്ടു, ആ അമ്മയെ കൊണ്ടുവരാൻ. അമ്മ അവിടേക്ക് വന്നു, അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മയുടെ ചുണ്ടിലേക്ക് ഈ കുറ്റവാളി വായ കൊണ്ടുപോവുകയാണ്. ഒരു നിമിഷം എല്ലാവരും നോക്കി നിൽക്കെ ആ അമ്മയുടെ നാവിന്റെ പകുതി ഭാഗം പറിച്ചെടുക്കുകയാണ്. എല്ലാവരും ഒരു നിമിഷം സ്തബ്ധരായി നിന്നുപോയി. പട്ടാളക്കോറൊക്കെ വന്ന് അദ്ദേഹത്തെ പിടിച്ചു മാറ്റിയിട്ട് ചോദിച്ചു, രാജാവ് താങ്കൾ എന്താണ് ചെയ്തത്, എന്തിനാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ നാവാണ് എന്നെ ചീത്തയാക്കിയത്. ഈ എൻ്റെ അമ്മ എന്ന് പറയുന്ന വൃദ്ധയായ സ്ത്രീ ഈ നാവ് ആവശ്യമുള്ളയിടത്ത് എനിക്ക് വേണ്ടി ചലിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ദുർഗതിയിൽ അകപ്പെടുമായിരുന്നില്ല. ഇവിടെയാണ് ഒരു യഥാർത്ഥ മാതാവിൻ്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നത്. മാതാക്കൾക്ക് സാധാരണയായി കാണുന്ന ഒരു സ്വഭാവ ദൂഷ്യമെന്ന് തന്നെ പറയാം. മക്കൾ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കും. പലപ്പോഴും പിതാക്കളിൽ നിന്നും മക്കൾ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ തെറ്റുകൾ മറച്ചുവെക്കും. പിന്നീടത് വലിയ വലിയ തെറ്റുകളിലേക്ക് പരിണമിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ ചരിത്രം നോക്കൂ, തോമസ് ആൽവ എഡിസന്റെ ചരിത്രമാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൽ നിന്നും വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അധികൃതർ ഒരു സീൽഡ് കവർ കൊടുക്കുകയാണ്, ഇത് അമ്മയെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ്. അദ്ദേഹത്തിന് പിതാവുണ്ടായിരുന്നില്ല. വീട്ടിലെത്തി അമ്മയെ ഏൽപ്പിച്ചു. അമ്മ ആ എഴുത്തു വായിച്ചു. ഒരു നിമിഷം സ്തബ്ധയായി നിന്നു. കുഞ്ഞായ എഡിസൺ ചോദിക്കുകയാണ്, അമ്മേ ആ എഴുത്തിൽ എന്താണ് എഴുതിയത് എന്ന്. അമ്മ വളരെ അഭിമാനത്തോടുകൂടി വായിക്കുകയാണ്, താങ്കളുടെ മകൻ ഈ സ്കൂളിൽ പഠിക്കേണ്ട ആളല്ല, കാരണം താങ്കളുടെ മകന് വല്ലാത്ത കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. താങ്കൾ വീട്ടിൽ നിന്ന് തന്നെ വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക, ഇവരെ പഠിപ്പിക്കേണ്ട വിധത്തിലുള്ള ഒരു സംവിധാനം ഈ സ്കൂളിന് ഇല്ല എന്ന്. ഇതാണ് ആ അമ്മ മകനോട് പറഞ്ഞത്. കാലം കടന്നുപോയി. ഈ കൊച്ചുമകനാണ് പിന്നീട് ലോകത്തിൻ്റെ തന്നെ പ്രകാശമായി മാറിയ, എല്ലാവർക്കും പ്രകാശമെത്തി
വൈദ്യുതിയുടെ പിതാവ് എന്ന് പറയപ്പെടുന്ന തോമസ് ആൽവ എഡിസൺ. പിന്നീട് കാലം കഴിഞ്ഞു, ആ അമ്മയ്ക്ക് വയസ്സായി, അമ്മ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ അമ്മയുടെ മുറിയിൽ വന്നുകൊണ്ട് എഡിസന് യാദൃശ്ചികമായി പഴയ സാധനങ്ങൾക്കിടയിൽ നിന്നും ഈ പണ്ട് സ്കൂൾ അധികാരികൾ കൊടുത്ത കത്ത് ലഭിക്കുകയാണ്. എഡിസൺ അതെടുത്തു, അത് വായിച്ചു. ആ വായിച്ചപ്പോഴാണ് ആ അമ്മയുടെ മഹത്വം എഡിസൺ മനസ്സിലാക്കുന്നത്. അതിലെഴുതിയ വാചകങ്ങളിൽ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. ഈ കുട്ടി ബുദ്ധിപരമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടിയാണ്, ഇവനെ ഈ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള സൗകര്യമില്ല, താങ്കൾ വീട്ടിൽ വെച്ച് പഠിപ്പിച്ചാൽ. പക്ഷേ ഇത് മറച്ചുവെച്ചുകൊണ്ട് ആ അമ്മ അതേ ഒരു വാചകം എടുത്തുകൊണ്ട് മകന് നൽകിയ ആ ഒരു പ്രചോദനം, ആ ഒരു ഊർജം, ഒരു വിഡ്ഢിയായ മകനെ, ബുദ്ധിയില്ലാത്ത മകനെ ബുദ്ധിമാനായ, ലോകത്തിൽ ഏറ്റവും പ്രൗഢഗംഭീരനായ ഒരു വ്യക്തിത്വമായി മാറ്റിയെടുക്കുന്നതിൽ വഹിച്ച പങ്ക്, ഇതാണ് ഒരു മാതാവിൻ്റെ കടമ. ഇനി ഞാൻ ആദ്യം പറഞ്ഞ സോണിയാഗാന്ധിയെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എനിക്ക് ഓർമ്മ വരുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഭാരത സ്ത്രീ, ഭാരതാംബ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അർണാബ് ഗോസ്വാമിമാർക്ക് പിടിച്ചെന്ന് വരില്ല. അവർ ക്ഷമിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, യാഥാർത്ഥ്യങ്ങളുടെ മുഖം അല്പം വികൃതം തന്നെയായിരിക്കും. പക്ഷേ പിന്നീട് പല വികൃതമായ മുഖങ്ങളെയും നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും. അവരുടെ ചരിത്രമൊന്ന് പരിശോധിച്ച് നോക്കാം. അവർ തൻ്റെ പിറന്ന നാടും നാട്ടുകാരും ഒക്കെ ഉപേക്ഷിച്ച് ഒരു ഭാരത സ്ത്രീയായി ജീവിക്കാൻ വേണ്ടി ഭാരതത്തെ സ്നേഹിച്ച്, അല്ലെങ്കിൽ ഒരു ഭാരതീയനെ സ്നേഹിച്ചുകൊണ്ട് വന്ന വ്യക്തിയാണ്. അവർ വരുന്ന വീട്ടിലെ രണ്ട് മരുമക്കൾ നിങ്ങൾക്ക് തുലനം ചെയ്യാം, താരതമ്യം ചെയ്യാം. ഒന്ന് ഈ പറഞ്ഞ സോണിയാഗാന്ധി, രണ്ടാമത്തേത് മനേകാ ഗാന്ധി. ഈ താരതമ്യത്തിലൂടെ തന്നെ എന്താണ് സോണിയാഗാന്ധിയും മനേകാ ഗാന്ധി അല്ലെ മറ്റ് സ്ത്രീകളും തമ്മിലുള്ള വ്യതിരിക്തത, വ്യത്യാസമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. രണ്ടുപേർക്കും ജീവിതത്തിൻ്റെ നല്ല കാലഘട്ടത്തിൽ തന്നെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു. അതിൽ മനേകാ ഗാന്ധിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. മനേകാ ഗാന്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ഓർമ്മ വരാറുണ്ട്, നായിക്കും പട്ടിക്കും പൂച്ചക്കും പാമ്പിനും എലികൾക്കുമൊക്കെ അവർ വലിയ വ്യക്തിയാണ് എന്ന്. ഇതൊക്കെ ചിലപ്പോൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമായിരിക്കാം ആ സ്നേഹമൊക്കെ. അല്ലെങ്കിലും സ്വന്തം മനുഷ്യവർഗത്തിൽപ്പെട്ടവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റാത്തവർക്ക് എങ്ങനെയാണ് ഈ പട്ടിയെയും പൂച്ചയും ഒക്കെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളത് സ്വാഭാവികമായി എല്ലാവരും ചിന്തിച്ചാൽ മതി. അപ്പോൾ അവർ വളർത്തി വലുതാക്കിയ മകനെ പോലും ആ ചാണകക്കുഴിയിലേക്കാണ്, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ് ചെറുപ്പം മുതലേ പറഞ്ഞ് പഠിപ്പിച്ച് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതേസമയം സോണിയാഗാന്ധിയോ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം എങ്ങനെ എല്ലാ മതസ്ഥരെയും എല്ലാ ജനങ്ങളെയും ഭാരതീയരായി കണ്ട് ഉൾക്കൊള്ളണമെന്ന് പഠിപ്പിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമ. രണ്ട് ഭാവിയുടെ ഭാവി വാഗ്ദാനങ്ങളായ രണ്ട് പൗരന്മാരെ, ഭാരതീയരെ സൃഷ്ടിച്ച അമ്മ. ഇനി അതിലേറെ മഹത്വം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഒരു പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവാൻ, ഒരു അമ്പല കമ്മിറ്റിയുടെ ചെയർമാൻ ആവാൻ, അല്ലെങ്കിൽ ഒരു ചർച്ചിൻ്റെ ഭരണാധികാരി ആവാൻ, ഇവിടെ പരസ്പരം കലഹിച്ച് അതിനുവേണ്ടി അടിപിടി കൂടുന്ന ഒരു സമൂഹത്തിലാണ് നാം നിൽക്കുന്നത്. ആ ഒരു അവസരത്തിലാണ് ആരുമാരും ചോദ്യം ചെയ്യാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദം ഇതാ എടുത്തോ എന്ന് പറഞ്ഞ് പൊതുജനങ്ങൾ പോലും പുറത്ത് നിന്ന് ആക്രോശിക്കുന്ന സമയത്ത് പോലും അത് തിരസ്കരിച്ച, വേണ്ട അത് മൻമോഹൻ സിംഗിന് കൊടുക്കൂ എന്ന് പറഞ്ഞ ആ വ്യക്തിത്വം, ആ നിഷ്കളങ്കമായ അധികാരമോഹമില്ലാത്ത ഒരു സ്ത്രീ, ഭാരതത്തിൽ എന്നും ഓർക്കുന്ന ഒരു മാതൃക, ഒരു ചരിത്രം രചിച്ച സ്ത്രീ, ആ സ്ത്രീയെയല്ലാതെ ഭാരതത്തിൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു അമ്മയായി പിന്നെ ആരെയാണ് ഞാൻ വാഴ്ത്തേണ്ടത്? ചിലപ്പോൾ ഗോസ്വാമിമാർക്ക് പിടിച്ചെന്ന് വരില്ല, കാരണം അവരുടെ മനസ്സിൽ കിടക്കുന്നത് വിഷമാണ്. ഈ മാതൃദിനത്തിൽ എൻ്റെ ഈ സന്ദേശം നിങ്ങൾക്കേവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അഥവാ ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും എൻ്റെ ചാനൽ എന്തായാലും നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സഹകരിക്കുക. പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരുവാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൃത്യമായി എൻ്റെ ചാനൽ കാണുക. ഈ ചാനലിനെ നിങ്ങളുടെ ശബ്ദമായി മനസ്സിലാക്കിക്കൊണ്ട് പിന്തുണക്കുക. അതുപോലെ ഫേസ്ബുക്കിൽ ഒരു പേജ് കൂടി തുടങ്ങിയിട്ടുണ്ട്, അതുകൂടി പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് എക്സ്പെക്ട് ഇൻ ഫ്യൂച്ചർ ടു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.